ഇതിലേക്ക് എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ കൃഷി സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മരിച്ചിനി മടിയിൽ എങ്ങനെയാണ് അതിന്റെ രീതി എങ്ങനെ അപ്പോൾ എൻ്റെ അണ്ണന് ഒരേ ആഗ്രഹം ഞാൻ ഒരു കുരിയെങ്കിലും വെട്ടി കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം അണ്ണനുണ്ട് അപ്പോൾ അണ്ണൻ്റെ ആഗ്രഹ പ്രകാരമാണ് ഞാൻ ഒരു കുഴി കുഴിക്കും പക്ഷേ ആദ്യം വെട്ടുന്നത് ഞാൻ കാണിച്ചു തരും പിന്നത്തെ ഞാൻ കാണിക്കില്ല കാണിക്കാത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് തളർച്ചയൊക്കെ വരും ആ തളർച്ച തളരും അപ്പം ഞാൻ അതിന് ഏങ്ങി ഏങ്ങി ആയിരിക്കും സംസാരിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു കുഴി വെട്ടുന്നതായിട്ട് ഞാൻ കാണിച്ചു തരും പിന്നെ ഞാൻ വെട്ടി കഴിഞ്ഞാലുള്ളത് മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോഴും വീട് അങ്ങോട്ടത്തേക്ക് എവിടെയെങ്കിലും പിടിക്കും കേട്ടോ സദയം ക്ഷമിക്കാൻ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ അപ്പം ഞാൻ വെട്ടാൻ പോവുകയാണ് മഴ നനഞ്ഞ ഇടത്തൊക്കെ നമ്മൾ നല്ല എളുപ്പമാണ് വെട്ടാൻ അപ്പൊ അണ്ണന്റെ എന്റെ സഹോദരന്റെ ആഗ്രഹ പ്രകാരമാണ് സദ്യ എന്നാണ് അതിന്റെ പേര് ആളുടെ ഞാൻ മരിച്ചിനെ കുഴി വെട്ടുന്നതായിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആഗ്രഹമാണ് അപ്പൊ അണ്ണന്റെ ആഗ്രഹ പ്രകാരം സാധിച്ചു കൊടുത്തു 2021 അപ്പൊ ഇപ്പൊ ഏകദേശം വെച്ചിരിക്കുന്ന ഇതായിട്ടുണ്ട് ഇപ്പൊ ഈ സൈഡും കൂടി ഞാൻ വെട്ടി കണ്ട പറയുമ്പോ ഏങ്ങലും വരും അപ്പൊ ഞാൻ അപ്പൊ മരിച്ചിനെ കുഴി ഞാൻ വെട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി എന്റെ മടിയിൽ മരിച്ചിനെ കമ്പ മടിയിൽ മരിച്ചിനെ കമ്പത വെട്ടി വെച്ചിട്ടുണ്ട് കണ്ടല്ല അപ്പൊ ഈ മരിച്ചിനെ കമ്പിന്റെ ഈ ഭാഗം നോക്കി ഞാന് ഒടുപ്പ് മീതേതാണ് ആ രീതിക്കാണ് കാണാനുള്ളത് അപ്പൊ ഈ രീതിക്ക് വെച്ച് ഞാന് താഴ്ത്തി അങ്ങ് വെച്ച് കൊടുക്കും എന്നിട്ട് ഇതിന്റെ പുറത്ത് മണ്ണ് ചിലര് വാരിയിട എന്താണെന്ന് എനിക്കറിയില്ല ഞാനും അതുപോലെ വാരിയിട്ടു അപ്പൊ അതുപോലെ ഇവിടെയും പെരുന്നച്ചിനെ കണ്ടത് അപ്പൊ അണ്ണന്റെ ആഗ്രഹം സാധിച്ചെന്ന് വിചാരിക്കുന്നു ശരി കേരളീയരുടെ പക്ഷിസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിവുള്ള ഒരു കാർഷിക വിളയാണ് കപ്പ അല്ലെങ്കിൽ മരിച്ചീനി ഏവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് കപ്പ വാണിജ്യ അടിസ്ഥാനത്തിൽ വലിയ തോതിലും പുരയുടെ അടിസ്ഥാനത്തിൽ ചെറിയ തോതിലും ലാഭകരമായി നമുക്ക് ഈ കൃഷി ചെയ്യാൻ സാധിക്കും മഴയെ മാത്രം ആശ്രയിച്ച് കേരളത്തിന്റെ കാലാവസ്ഥയിൽ കൃഷിയിറക്കാം മാത്രമല്ല അതിശക്തമായ വെയിലിലും അതിജീവിക്കാനുള്ള ശക്തിയും ശേഷിയും ഈ വിളയ്ക്ക് ഉണ്ട് പലരും പല മാസങ്ങളാണ് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് ഇതിനെത്ര മാസമാണോ എന്ന് എനിക്കറിയില്ല 6 മാസം പറയുന്നവരുണ്ട് 7 മാസം 8 മാസം 9 മാസം 10 മാസം ഇങ്ങനെയൊക്കെ പറയുന്നതുണ്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് വിളവെടുക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്കും ഇതിൻ്റെ കറക്റ്റായ മാസം എത്രയാണെന്ന് അറിയാൻ പറ്റൂ കപ്പയുടെ പ്രധാന വൈറസ് രോഗമായ മൊസേക്ക രോഗമാണ് ഇത് കമ്പുകൾ വഴിയാണ് പകരുന്നത് അപ്പോൾ നമ്മൾ നടാനെടുക്കുന്ന കമ്പുകൾ എന്ത് ചെയ്യണം നല്ല കരുത്തുള്ള കമ്പുകളായിരിക്കണം പിന്നെ ചാണകപ്പൊടി കുമ്മായം ഇതൊക്കെ ചേർക്കണം 15 സെൻറ്റിമീറ്റർ നീളത്തിലായിരിക്കണം കമ്പ് നമുക്ക് ശരിയാക്കി വയ്ക്കാനുള്ളത് നട്ട് 2 മാസം കഴിയുമ്പോഴും യൂറിയ പൊട്ടാഷ് എന്നിവ ചേർത്ത് കൊടുക്കണം അത് പോയിട്ട് കമ്പ് നമുക്ക് ഈ കപ്പയുടെ കമ്പ് നമുക്ക് 6 മാസം വരെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും ഉള്ളിച്ചോല കറുത്ത കലിയൻ മഞ്ഞ 100 കൂട്ടം അങ്ങനെ തുടങ്ങിയവ ഉണ്ട് വ്യക്തമായിട്ടുള്ള പേരുകളൊന്നും അറിയില്ല അതിൽ ഞങ്ങൾ നട്ടയക്കുന്നത് ഉള്ളിച്ചോല എന്ന് പറയുന്ന മെച്ചിനി ഐറ്റത്തിൽ പെട്ടതാണ് അത് ഞാൻ വിളവെടുത്തെന്ന് വെച്ചാൽ അതിൽ കിഴങ്ങ് വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ഒരു കമ്പ് ഇതിലെടുത്തു 4-5 കിഴങ്ങുണ്ട് പക്ഷെ അത് നീളം നല്ല നീളമാണ് അതിൽ മണ്ണൊന്നും കഴിച്ചിട്ടില്ല നല്ല ഇതായില്ല അപ്പൊ ഇനിയും ഒരു 5 മാസമെങ്കിലും വേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം 5 മാസമെങ്കിലും വേണ്ടി വരും എങ്കിൽ തന്നെ വലിയ വണ്ണത്തിലുള്ള മരിച്ചിനി നമുക്ക് ലഭിക്കുകയുള്ളൂ അവിടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക
ഇതിലെന്തെങ്കിലും വീഡിയോ പിടിച്ചതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സദയം ക്ഷമിക്കണം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കൃഷിയൊന്നും ചെയ്ത് പരിജ്ഞാനമൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് കൃഷിയെക്കുറിച്ച് ഏതൊന്നും തന്നെ അറിയില്ല ഞാൻ എല്ലാ യൂട്യൂബ് വഴി കണ്ടും ആണ് പഠിച്ചത് അതും ഈ കോവിഡ് കാലമായപ്പോഴും വേറെ കമ്പ്യൂട്ടർ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടില്ല ഡ്രൈവിംഗ് സ്ഥാപനം പ്രവർത്തിക്കാൻ പാടില്ല അപ്പോൾ വെറുതെ ഇരുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് അല്ലാതെ കൃഷിയായിട്ട് ഏതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം മരച്ചീനീര വളവും കൂടെയാണ് എടുക്കുന്നത് പക്ഷേ മരച്ചീനീര വളവ് കറക്റ്റ് സമയമായിട്ടില്ല ഉള്ളിച്ചോല എന്ന് പറയുന്ന മരച്ചീനിയാണ് ഇവിടെ നട്ടേക്കുന്നത് ഇതിന് കറക്റ്റ് സമയമൊന്നും ആയിട്ടില്ല 8-9 മാസം വേണ്ടി വരും എന്നാലും വെറുതെ ഒന്ന് അപ്പോൾ മനസ്സിലായി കാണുമല്ല ഞാൻ ശരിയായിട്ടുള്ള കർഷകമല്ല എന്ന് മനസ്സിലായി കാണുമല്ല അപ്പോൾ പിഴുതൊന്നും നോക്കാം എൻ്റെ മൂട്ടിൽ വല്ലതും ഉണ്ടോ ഇല്ലയെന്ന് അറിയാം അപ്പോൾ നമുക്ക് ഈ മരച്ചീനിയ ഒന്ന് പിഴാം മരച്ചീനിയിൽ കായും പൂവും ഒക്കെ വന്ന് നിൽപ്പുണ്ട് ഇവിടെ കായൊക്കെ വന്ന് നിൽപ്പുണ്ട് ഇപ്പൊ മരച്ചീനി പിഴയാണ് അതൊന്നും കാണാൻ വഴിയില്ല സമയമായിട്ടില്ല വെറുതെ ഒന്ന് പിഴയാണ് ആ കുഴപ്പമില്ല 2-3 മരച്ചീനി തന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല അപ്പൊ അപ്പൊ ഇനി സമയമുണ്ട് ഒരു 3 മാസം കൂടെ വേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഇത് വന്നിട്ട് ഉള്ളിച്ചോല എന്ന് പറയുന്ന മരച്ചീനിയാണ് ഇന്നടുത്ത മരച്ചീനിയുടെ വിളവാണ് കറക്റ്റ് വിളവൊന്നും ആയിട്ടില്ല ഇനി ആവുന്ന സമയം ആവുന്നതേ ഉള്ളൂ മരച്ചീനിക്ക് കറക്റ്റ് വിളവായിട്ടില്ല ഇനിയും 2-3 മാസം വേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതിലെങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതെന്ന് ഞാനിതിൽ പറയുന്നതാണ് അതായത് നമ്മൾ ഏത് എൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം വലതുവശത്ത് സബ്സ്ക്രൈബ് എന്ന് ചുമന്ന അക്ഷരത്തിലുണ്ട് അതിൽ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക അതിൽ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ ബെൽ ബട്ടൺ എന്ന് പറയുന്നുണ്ട് അതിൽ ഓൾ എന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നന്ദി